ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മൊമോസിൻ്റെയാണ് അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഇത് എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ആറേഴ് പീസ് ബോൺലെസ് ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മൊമോസിലേക്ക് വേണ്ട ഡോ റെഡിയാക്കാനായിട്ട് രണ്ട് കപ്പും മൈതെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കാൽ ടീസ്പൂൺ ഉപ്പും ഇരുന്നൂറ്റമ്പത് എം എൽ അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് നോർമൽ വാട്ടറാണ് അപ്പോൾ ഇത് നമുക്ക് കുറേശായിട്ട് ഒഴിച്ച് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ഭാഗം വെള്ളം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കാവുന്ന സമയം കൊണ്ട് ഇതിലേക്കായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ രണ്ട് ചെറിയ സവാള മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതിനായിട്ട് ഞാനൊരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലൊരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ഒരു നൂൽ പരുവാക്കി എടുക്കുന്നുണ്ട് ഉടച്ച് വെച്ച് ചിക്കനിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് സവാളയുടെ മിക്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡോ ഒന്ന് എടുത്ത് നോക്കുക ഇനി ഇത് നമുക്ക് ചെറിയ ആക്കി എടുക്കണം നമ്മുടെ പൂരിയുടെ ഒക്കെ അതേ ഒരു വലിപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രയും ആവുകൊണ്ട് നമുക്കൊരു പതിനഞ്ച് പതിനാറ് ബോൾസ് വരെ ആക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിതുപോലെയുള്ളൊരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് നമ്മൾ പൊടിയിട്ട് ഇട്ട് കുഴൽ വെച്ച് പരത്തിയൊന്നും വേണ്ട ഇല്ല എളുപ്പത്തിൽ തന്നെ പ്രെസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പം ഞാൻ ഒരു സ്പൂണ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്നിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്നിച്ച് കൂട്ടി പിടിച്ചാൽ തന്നെ നമ്മുടെ മൊമോസിൻ്റെ ആ ഒരു ഷേപ്പായി കിട്ടും പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം കുറച്ച് തിക്കോടുകൂടി പരത്തണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫില്ലിങ്ങൊക്കെ നിറച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അടി ഭാഗം പൊട്ടി ഫില്ലിങ്ങ് പുറത്ത് വരും നമ്മൾ ഇത് ഇനി സ്റ്റീം ചെയ്യേണ്ടതല്ലേ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ അഞ്ച് ബോൾ മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിൽ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എല്ലാം വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി അഞ്ച് ബോൾസ് മാറ്റി വെച്ചിട്ടുണ്ടേന്നൊന്നും പറഞ്ഞില്ല അത് ഇതുപോലുള്ള ഒരു അച്ചിൽ വെച്ച് കൊടുത്തിട്ട് അടയുടെടൊക്കെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കണം സെയിം ഫില്ലിങ് വെച്ച് തന്നെ ബാക്കിയെല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാനാണ് നന്നായി എണ്ണയിൽ മുക്കി പൊരിക്കല കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്ന പോലെ ഒരു ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരേ ഡോവും ഒരേ ഫില്ലിങ്ങും വെച്ചിട്ട് നമ്മൾ രണ്ട് തരത്തിലുള്ള സ്നാക്സാണ് ഇവിടെ റെഡിയാക്കി നിൽക്കുന്നത് ഇനി നമുക്ക് ഒരു ചൂടായ പാനിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ മറിച്ചിട്ടുടുത്ത് ഒന്ന് മൊരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു അട കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും സ്പെഷ്യലാണ് ഒരു ആറേഴ് ഉണക്കമുളക് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നമുക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു സവാളയും കൂടെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ വിനീഗറും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് മൊമോസിൽക്കൊക്കെ നല്ല സൂപ്പറാണ് മോമോസിൽക്ക് മാത്രമെന്നല്ല നമുക്ക് ചോറിലും ദോശയിലും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്ന മോമോസ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് കിട്ടിയാൽ ഇതുപോലെ ആ ഒരു പച്ചമാവിൻ്റെ ആ ഒരിതൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും ഇനി ഇതുപോലെ നമുക്ക് ചമ്മന്തിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സിലും ലൈക്കും